ഞാൻ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വൈകുന്നേരത്തെ ഒരു പലഹാര വീഡിയോ. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10-12 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ റെസിപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കലത്തപ്പം. പണ്ട് ചട്ടി മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പമായിരുന്നു കലത്തപ്പം. ഇപ്പൊ അതിനെ കുക്കറപ്പം എന്നും കൂടി വിളിക്കുന്നുണ്ട്. കുക്കറിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കും കുക്കറപ്പം എന്ന് വിളിക്കുന്നത്. കലത്തപ്പം കണ്ണൂർ സ്റ്റൈല് ഒരു അപ്പമാണ്. പുറത്ത് ഞാൻ ഇതിനെപ്പറ്റി വലുതായിട്ട് കേട്ടിട്ടില്ല. കലത്തപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടിലെ വീഡിയോ ഇടാനുള്ള പ്രചോദനം. ഇത് വേണ്ടത് 1 ഗ്ലാസ് പച്ചരി, 150 ഗ്രാം വെള്ളം, തേങ്ങാക്കൊത്ത് ചെറിയ പീസാക്കിയത്, ചെറിയുള്ളി 2-3 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, കറുത്തള്ളി 1 ടേബിൾ സ്പൂൺ. പച്ചരി വെള്ളത്തിൽ കുതിർത്ത് 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നീരുദോശ പരുവത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് സോഡാ പൊടിയും കുറച്ച് പൊടിയുപ്പും ചേർക്കണം. പിന്നെ 2 ഏലക്ക, കറുത്തള്ളി ചേർത്തതിന് ശേഷം വെള്ളം ഉരുക്കി റെഡിയാക്കി വെച്ചത് അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഈ പരുവത്തിൽ കിട്ടണം ദോശ മാവിന്റെ ഒരു പരുവത്തിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളർ ആയി വന്നാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിൽ ചേർക്കും. തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത വെളിച്ചെണ്ണ അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ സമയത്ത് തന്നെ കുക്കർ മറ്റൊരടുപ്പിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവും അടുപ്പിൽ വെക്കണം. ചുവന്നുള്ളി ചെറുതായി ചുവന്നതിന് ശേഷം നമ്മുടെ മാവ് കൈ തൊടാൻ പറ്റുന്ന ചൂടിൽ റെഡിയായി കഴിഞ്ഞാൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വിസില് ആവശ്യമില്ലതിന് 7 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കലത്തപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടൊക്കെ മുകളിൽ തന്നെ വന്ന് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായുണ്ട് കാണാനും കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.